ഹലോ, വെൽക്കം ബാക്ക് ടു എഫ്ടി വർക്ക്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടായിട്ടാണ്, ഒരു വെറൈറ്റി ബോട്ടിൽ ആർട്ടാണ് ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഓണം ഓപ്ഷനുകളും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതെ, ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഉജാലയുടെ ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉജാലയൊക്കെ കൊണ്ടുവന്നിട്ട് അത് കഴിയുന്ന സമയത്ത് സാധാരണ ഒഴിവാക്കാറാണ് ചെയ്യൽ. അപ്പോൾ ഇനി ഒരിക്കലും ഒഴിവാക്കേണ്ട, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അതിന് മുകളിലുള്ള സ്റ്റിക്കറൊക്കെ ഊരെടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ കുറച്ച് ഉജാലയുടെ കളറൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ പെയിൻറ്റ് കൊടുത്താൽ ശരിയാകും. അപ്പോൾ ഞാൻ ഫാബ്രിക് കളർ യൂസ് ചെയ്യുന്ന ഫാബ്രിക് കളർ ഇതാണ്. അപ്പോൾ അതിൽ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഒരു ഡ്രോപ്പ് ബ്ലാക്ക് കളർ ഇട്ടിച്ചിട്ട് ഒന്ന് അതിൽ പ്രസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വീതിയുള്ള ബ്രഷാണെങ്കിൽ അത്രയും നല്ലത്, പെട്ടെന്ന് കഴിയും. അപ്പോൾ ഈ ഒരു ബ്രഷ് നമുക്ക് ഫാബ്രിക്കിൻ്റെ ആ ഒരു ബോട്ടിലോട്ട് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് കളർ കൊടുക്കുന്നത്. അപ്പോൾ ബോട്ടിൽ ഒരിക്കലും നനവ് പാടില്ല, നനവുണ്ടെങ്കിൽ നമ്മുടെ പെയിൻ്റ് അതിൽ പിടിക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു പെയിൻ്റ് അതിലോട്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. ഇനി ഇതേ ഇതുപോലൊരു ചിത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ വെട്ടിയെടുത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഗൂഗിളിൽ പോയിട്ട് ലേഡീസ് സിലോ എന്ന് അടിച്ചു. അപ്പോൾ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ടൈം പിടിക്കട്ടെ. അപ്പോൾ ലേഡീസ് സിലോ എന്ന് അടിക്കുക ഗൂഗിളിൽ പോയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പിറ്റ് അപ്പോൾ അതിന് നമ്മുടെ പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പിക്ചറായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വരച്ച് വന്നപ്പോൾ വേറെ ആരോ എന്തോ ആയി വന്നു. അപ്പോൾ ഞാൻ വേറൊരു പിക്ക് എടുത്തിട്ട് വരച്ചു. വരച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പിക്ക് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഹോം സ്ക്രീൻ ആക്കി, എന്നിട്ട് അതിന് മുകളിൽ ഒരു എ4 ഷീറ്റ് വെച്ചിട്ട് അങ്ങനെയാണ് വരച്ചത്. നമ്മൾ സ്കെച്ച് എടുക്കുന്ന പോലെ വരച്ചു. അപ്പോൾ ആദ്യം വരച്ചപ്പോൾ ബ്രൈറ്റ്നെസ് കുറവായിരുന്നു, അതുകൊണ്ടാണ് നല്ല രീതിയിൽ കിട്ടാതായത്. പിന്നെ ഞാൻ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് വരച്ചു, അപ്പോൾ നല്ല രീതിയിൽ കിട്ടി. അപ്പോൾ ആദ്യം പെൻസിൽ വെച്ച് വരച്ചു, പിന്നെ അതിന് മുകളിലോട്ട് CD മാർക്കർ വെച്ച് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിന് നമ്മുടെ ബോട്ടിലൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടാൽ നല്ല രീതിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിന് മുകളിൽ, സോ അത് ബാക്കിലായിട്ട്. അപ്പോൾ അധികം ഗ്ലൂ പാടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പിക്ക് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചാക്കിയതിന് ശേഷം ഒന്ന് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ നല്ല വൃത്തിയിലും ബോട്ടിലും ഉണങ്ങിയതിന് ശേഷം മാത്രം ഒട്ടിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ നമ്മുടെ ആ പെയിൻറ്റൊക്കെ പോരാതിരിക്കുള്ളൂ. പിന്നെ മാത്രമല്ല, നമ്മൾ കൂടുതൽ ഗ്ലൂ എടുത്താൽ പെയിൻറ്റും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ പിറകു വശത്തായിട്ട് ഇതുപോലെ ഒരു, ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഒരു ഗോൾഡൻ കളർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിലാർട്ടും, അപ്പോൾ അതുപോലെ ആ ഒരു ഗോൾഡൻ കളർ തന്നെയാണ് ഇത്. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ലുക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ പിറകെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡിസൈനും ചെയ്യാം. അപ്പോൾ ഞാൻ ആ പിക്കൊട്ടിക്കുന്നത് മാത്രം ഞാൻ ഒരു ബോട്ടിലാർട്ടിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പിറകു വശം ഇങ്ങനെ കിടക്കില്ലെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. എൻ്റെ കൈ തട്ടിയിട്ട് ബ്ലാക്ക് കളർ പോയിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കളർ ഉണങ്ങാത്ത ഭാഗം എൻ്റെ കൈ തട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കൈ വെച്ചിട്ട് ബ്ലാക്ക് കളറൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കളർ പിടിക്കാതായത്. ഞാൻ ഈ ടൈമിൽ ഇപ്പം നേരം കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ഡിസൈനും ചെയ്യാം, വേണമെങ്കിൽ മുത്തുകൾ ഒട്ടിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം.
ഇനി ഇത്തരം ഉജാലയുടെ ബോട്ടിൽസൊന്നും ആരും കളയണ്ട. കാരണം നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ മുകൾ ഭാഗത്ത് കട്ടിയുള്ള ഒരു നൂല് വെച്ചിട്ട് ഇതുപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് എസ്തിന് വേണ്ടി അവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കില്ലെന്ന് വെച്ചിട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഉജാല ബോട്ടിൽസൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും, കഴിഞ്ഞതും കഴിയാത്തതും ആയിട്ടുള്ള. അപ്പോൾ കഴിയാത്തതുണ്ടെങ്കിൽ കഴിയുന്നത് വരെ വന്ന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്.